ഒന്നുമില്ലാതല്ല, എന്താ കാര്യം? എന്താ അച്ചായ, നമ്മുടെ ആ സ്കിറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു. പിടികെട്ടി പിടികെട്ടി. അച്ചായൻ എപ്പോഴാ ഫ്രീ എന്ന് വെച്ചാൽ പറഞ്ഞു, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കണം. എടാ, അതായത് ഈ ആഴ്ച മൊത്തം ബിസിയാണല്ലോ, മൂന്ന് നോയമ്പല്ലേ? അച്ചായ നമുക്ക് ബുധനാഴ്ച വൈകിട്ടിരുന്നാലോ? ബുധനാഴ്ച എന്ന് പറയുമ്പോ മോനെ, മൂന്ന് നോയമ്പിന്റെ കുർബാനയല്ലേ ബുധനാഴ്ച വൈകിട്ട്? എന്നാ വെള്ളിയാഴ്ച നമുക്ക് കുർബാനയ്ക്ക് ശേഷം ഒന്ന് ഇരുന്നാലോ, ഒരു മണിക്കൂർ. വെള്ളിയാഴ്ച കുർബാനയ്ക്ക് ശേഷം ആമേലച്ചന്റെ ക്ലാസ് അല്ലയോ ബാച്ചിലേഴ്സ് ഫോറത്തിന് വേണ്ടി? എന്നാ പിന്നെ ഇങ്ങനെ ചെയ്യാം, ചൊവ്വാഴ്ച സ്പോർട്സ് ഡേ അല്ലേ? എടാ, ചൊവ്വാഴ്ച യുവജന പ്രസ്ഥാനത്തിന്റെ പിന്നെ ക്രിക്കറ്റ് കളി അല്ലയോ? നിനക്കൊക്കെ ഇതൊന്നും അറിയത്തില്ലേ? ഇതൊക്കെ നോക്കിയും കണ്ടും വേണ്ടേ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി? സജീവച്ച, പള്ളിയിലെ ഓരോ കാര്യവും വള്ളിയും പുള്ളിയും തെറ്റാതെ അച്ഛൻ അറിയാലോ, ഇതെങ്ങനെ അച്ഛാ? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? സജീവങ്ങളീ പ്രശ്നത്തെ കമ്മിറ്റി മെമ്പറുകളാണോ? എന്റെ പൊന്നുമോനെ, ഞാൻ കമ്മിറ്റി മെമ്പറുമല്ല, ആരുമല്ല, വെറും സാധാ മെമ്പർ. ഇതൊക്കെ അറിയാനായിട്ട് ഇത് കണ്ടോ? ഇത് സാധാരണ മൊബൈൽ ഫോൺ അല്ലേ? ഇത് കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിലെ സകല കാര്യങ്ങളും നമുക്കറിയാം, എല്ലാ കാര്യവും അപ് ടു ഡേറ്റ്. അതൊക്കെ നമുക്കറിയാം, വാട്സാപ്പ് വഴി വരുന്നതല്ലേ? വാട്സാപ്പ് ഒന്നുമല്ല മോനെ, MOC ദോഹയുടെ ആപ്പ്, മൊബൈൽ ആപ്പ്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് നിങ്ങൾക്കറിയാമോ? ന്യൂസ് വരും, ഒബിച്ചറി വരും, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എല്ലാം വരും, എല്ലാ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ വരും, എല്ലാ ഓർഗനൈസേഷന്റെ ഇൻഫർമേഷനും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് പള്ളിയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് എവിടെയും നടക്കണ്ട, ആരോടും ചോദിക്കുകയും വേണ്ട. നീ പറഞ്ഞ പോലെ വാട്സാപ്പിലെ മെസ്സേജ് ഒന്നും നോക്കി ഇരിക്കേണ്ട കാര്യം വന്നോളൂടെ. പക്ഷേ അച്ഛാ, ഈ ആപ്പ് നമ്മൾ തുറന്നു നോക്കിയാലല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ മെസ്സേജ് വന്നോ ഇല്ലയോ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആർക്കാ തുറന്നു നോക്കാൻ സമയം? സമയം കിട്ടിയാൽ തന്നെ ആര് നോക്കാൻ ഇതൊക്കെ? എടാ, നീ ഒന്നും തുറന്നു നോക്കില്ലല്ലോ, ഈ ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഇങ്ങ് തേടി വരും. മക്കളെ, എന്തെല്ലാം ആപ്പാ നിങ്ങളുടെ ഫോണിന്റെ അകത്ത് കിടക്കുന്നത്? പള്ളിയുടെ ആപ്പ് ഒട്ടും ഇല്ലതാനും. എന്നിട്ട് ആ ഡേറ്റ് ഏതാ, ഈ ഡേറ്റ് ഏതാ എന്നൊക്കെ മക്കളെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുക. ആദ്യം ഇതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യും. യൂസർ ലോഗ് എന്നുള്ളതിന് നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് മെയിൽ കൊടുക്കുക. അന്നേരം ഒരു OTP കിട്ടും, അതങ്ങ് എൻ്റർ ചെയ്യുക. സംഭവം റെഡി. പിന്നെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ആകാതിരിക്കണം. സമയാസമയം എല്ലാ അപ്ഡേഷനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നുകൊണ്ടിരിക്കും. ഞാൻ മുമ്പേ പറഞ്ഞത് കൂടാതെ കുർബാനയുടെ സമയം, നമസ്കാര സമയങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും മംഗ്ലീഷിലുമുള്ള പ്രെയർ ബുക്സ്, പ്രെയർ മീറ്റിംഗ്, MOC അതാത് വർഷത്തെ ചുമതലക്കാർ, ഇതെല്ലാം എന്തേണ്ടേ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് പള്ളിയുടെ ഫ്ലാഷ് ന്യൂസൊക്കെ അറിയണോ? ഇത് നമ്മുടെ ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് തുറന്നാൽ മതി, ഈ TVയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഓരോ MOC മൊബൈൽ അത്യാവശ്യം വേണ്ട ഒരു ആപ്പാണ് MOC ദോഹയുടെ മൊബൈൽ ആപ്പ്. മനസ്സിലായോ? അച്ഛനാണ് സൂപ്പറാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഈ പള്ളിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി കാര്യം. നല്ല കാര്യമാണ്. അച്ഛ, അപ്പം നമ്മുടെ സ്കിറ്റിന്റെ കാര്യം ഈ ആഴ്ച തന്നെ നമുക്കൊന്ന് റെഡിയാക്കണം. വോയിസ് റെക്കോർഡിംഗ് കാര്യങ്ങളും ഇനി നമുക്ക് നമ്മുടെ ഷൈചാനൻ ഡേവിസ് ചാനൽ ഒന്ന് തപ്പിയെടുക്കണം. പറഞ്ഞ പോലെ ഫോൺ നമ്പർ വേണമല്ലോ അച്ഛായ. നീ അതിനെന്തുവാ പേടിക്കുന്നേ? ഇതേണ്ട, അതിനല്ലേ നമ്മുടെ MOC ആപ്പ് ഉള്ളത്. പാരിഷ് ഡയറക്ടറിലോട്ട് അങ്ങോട്ട് പോവുക. ഓ, അതുകൊണ്ടോ? പിന്നെ എന്താ നിനക്ക് വേണ്ടത്? ഷൈജു സെർച്ച് ചെയ്യുക. എത്ര ഷൈജുക്കളെ വേണം നിനക്ക്? ഷൈജു ഡേവിഡ് കിട്ടിയില്ലേ? അത് വിളിച്ചു. ഇനിയും വ്യൂ ഡീറ്റെയിൽസ്. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നടക്കുന്ന നീയൊക്കെ എന്തോ ഒന്ന് ന്യൂജൻ പിള്ളേരാടേ ഗോൺ കേസ്. MOC ആപ്പ് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു. നിങ്ങളോ?